കോടികൾ മുടക്കി നവീകരിച്ച റോഡിൽ പലയിടത്തും അശാസ്ത്രീയ പ്രവൃത്തി മൂലം ജനങ്ങൾ ദുരിതത്തിലായി. കുന്നമംഗലം അഗസ്ത്യൻമുഴി റോഡ് നവീകരിച്ചതിനെതിരെയാണ് പരാതി ഉയർന്നത്. റോഡിൽ വിവിധ സ്ഥലങ്ങളിലാണ് വെള്ളക്കെട്ട് ഉൾപ്പെടെ രൂപപ്പെട്ടിരിക്കുന്നത്. പതിനാല് കോടി രൂപ ചെലവഴിച്ച് 13 കിലോമീറ്റർ നവീകരിച്ച റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഒരു മഴ പെയ്താൽ ഒരു തുള്ളിവെള്ളം പോലും ഡ്രൈനേജിൽ കൂടെ കടന്നു പോകുന്നില്ല. വെള്ളം റോഡിൽ കെട്ടിക്കിടക്കുകയാണ്. ഇങ്ങനെ വെള്ളം ഒഴുകിയെത്തുന്നതോടെ അഗസ്ത്യൻമുഴി അങ്ങാടിയിൽ വലിയ വെള്ളക്കെട്ടാണ് ഇപ്പോൾ രൂപപ്പെടുന്നത്. ഇതോടെ നടപ്പാതയിലൂടെ യാത്ര ചെയ്യുന്ന കാൽനട യാത്രക്കാർ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ചെളിയിൽ കുളിക്കുന്ന അവസ്ഥയാണ്. അഗസ്ത്യൻമുഴിക്ക് തൊട്ടടുത്ത് വെസ്റ്റ് മാമറ്റ് അങ്ങാടിക്ക് സമീപമുള്ള കലുങ്കിനടുത്തും വെള്ളം കെട്ടി നിൽക്കുന്ന കാഴ്ച കാണാം. 1 കിലോമീറ്ററിന് 1 കോടിയിലേറെ രൂപ ചെലവഴിച്ച് റോഡിലെ പഴകിയ കലുങ്ക് പുതുക്കി പണിയാതെയാണ് റോഡ് പ്രവൃത്തി നടത്തിയത്. കലുങ്കിലേക്ക് റോഡരികിൽ നിന്നും ഡ്രൈനേജും നിർമ്മിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ മഴ പെയ്താൽ ഒരു തുള്ളിവെള്ളം പോലും റോഡിൽ നിന്നും പുറത്തു പോകുന്നുമില്ല. തൊട്ടടുത്ത മണാശ്ശേരി സ്കൂളിനടുത്തുള്ള വളവിലെ പഴയ കലുങ്ക് പുതുക്കി പണിയാതെയാണ് റോഡ് വീതി കൂട്ടി ടാർ ചെയ്തത്. ഇതോടെ സ്കൂൾ കുട്ടികൾക്കോ നാട്ടുകാർക്കോ കാൽനട യാത്രയ്ക്ക് 1 ഇഞ്ച് സ്ഥലം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഇവിടെ വലിയ അപകട ഭീഷണിയും ഉയർത്തുന്നു. ഇതിപ്പോ ഈ അഗസ്ത്യൻമുഴി കുന്നമംഗലം വഴിയാണ്. ഇതിപ്പോ ഒരു 14 കോടി രൂപ മുടക്കിയിട്ട് ഇത് പണിത് നിർമ്മിച്ച ഒരു റോഡാണ് ഇപ്പോൾ ഇത്. ഇത് കണ്ടില്ലേ, മുഴുവൻ റോഡിൻ്റെ സൈഡ് മുഴുവൻ വെള്ളക്കെട്ടാണ്. കാരണം അശാസ്ത്രീയമായ രീതിയിൽ, വേണ്ട രീതിയിലല്ല ഇതിൻ്റെ ഓടകൾ നിർമ്മിച്ചിരിക്കുന്നത്. കാൽനട യാത്രക്കാർക്ക് നടക്കാനോ അങ്ങനെയുള്ള ഒരു സംവിധാനവും ഇല്ല. നമുക്ക് റോഡിൽ കൂടെ തന്നെ നടന്നു പോകണം. ഈ കാന ഉണ്ടാക്കിയേക്കുന്ന നമുക്ക് ആ റോഡിനെ കഴിഞ്ഞും ഉയർന്നാണ് കാന നിൽക്കുന്നത്. അതുകൊണ്ട് വെള്ളം മുഴുവൻ താഴത്തെ റോഡിലേക്ക് റോഡ് വഴി ഇങ്ങനെ നിരന്നൊഴുക. റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെയും ശ്രദ്ധയിൽപ്പെടുത്താൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെയും ടെലിഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഥാപിച്ച അന്നു മുതൽ ഇന്നു വരെ ഈ ബോർഡിലുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും പ്രതികരിക്കുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു. റോഡ് പ്രവൃത്തിയുടെ തുടക്കത്തിൽ തന്നെ നിരവധി സംഘടനകൾ പ്രവൃത്തിയിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി വിജിലൻസിനുൾപ്പെടെ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ കാഴ്ചക്കാരായിരുന്ന ഒരു ബോർഡ്. ആ ബോർഡിൽ പലവട്ടം വിളിച്ചു നോക്കി, ഇന്നൊരു 10 കോൾ ചെയ്തു. ഇതുവരെ ആ ഫോണിൽ ആരും എടുക്കുന്നില്ല. കരാറുകാരൻ എടുക്കുന്നില്ല, അസിസ്റ്റന്റ് എഞ്ചിനീയർ എടുക്കുന്നില്ല. പല പ്രാവശ്യം പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും, വരാം ഞങ്ങൾ നോക്കാം എന്നല്ലാതെ യാതൊരു നടപടിയും ഈ റോഡിൻ്റെ പേരിലുണ്ടായിട്ടില്ല. ഈ വെള്ളം കെട്ടി നിന്നിട്ട് യാത്രക്കാർക്കോ വണ്ടികൾക്കെല്ലാം ബുദ്ധിമുട്ടാണ്. ഈ റോഡിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പ്രവൃത്തി നടന്നിട്ടുണ്ടോയെന്നും ഇതിലെ ഡ്രൈനേജ് അതേപോലെ തന്നെ വെള്ളക്കെട്ടെല്ലാം മാറ്റാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. 14 കോടിയോളം രൂപ ചെലവഴിച്ച് ഡ്രൈനേജുകളും നടപ്പാതകളും കൈവരികളും സിഗ്നലുകളുമെല്ലാം ഉള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡാണ് ഇനി വരാൻ പോകുന്നത് എന്ന് റോഡ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത സമയത്ത് അന്നത്തെ മന്ത്രി ജി സുധാകരൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു പ്രസംഗം കേട്ടതല്ലാതെ റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടും നാട്ടുകാർക്ക് ഇതൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു. ഇനിയെങ്കിലും റോഡിലെ അപാകതകൾ പരിഹരിച്ച് റോഡ് ഉപയോഗയോഗ്യമാക്കി തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.